കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. വടകര സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ടതിനെ ചൊല്ലി പോലീസും ബസ് ജീവനക്കാരും തമ്മിൽ ഇന്നലെ തർക്കമുണ്ടായിരുന്നു. തുടർന്ന് ബസ് ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യം നിഷേധിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് മിന്നൽ പണിമുടക്ക്. വിവരങ്ങളുമായി രാജി പുതുക്കുടി ചേരുകയാണ്. രാജി, എന്ത് കാര്യങ്ങളാണ് തർക്കത്തിലേക്കും പിന്നീട് അറസ്റ്റിലേക്കുമൊക്കെ നയിച്ചത്? ഇന്നത്തെ പണിമുടക്ക് എത്രത്തോളം ജനങ്ങളെ ബാധിച്ചു? അനുഷ അത് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പേ ആണ് കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. വൈകുന്നേരമായതിനാൽ തന്നെ ദൂര സ്ഥലങ്ങളിലേക്കും മറ്റും പോകേണ്ട യാത്രക്കാർ വലയുന്ന ഒരു കാഴ്ചയാണ് കോഴിക്കോട് സ്റ്റാൻഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന കണ്ണൻ ബസ്സിലെ ഡ്രൈവറെയും കണ്ടക്ടറെയും ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് വടകര ബസ് സ്റ്റാൻഡിലെത്തിയ ബസ് സമയം കഴിഞ്ഞതിനാൽ ട്രാക്ക് വിട്ടുപോകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഈ 2 മിനിറ്റ് കൂടി, അതായത് അധികം സമയമുണ്ടെന്ന് പറയുകയും ജീവനക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ബസ്സിന്റെ ട്രിപ്പ് കട്ടായി എന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്. തുടർന്ന് പോലീസുകാർക്കെതിരെ പരാതി നൽകാനായാണ് ബസ് ജീവനക്കാർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നാണ് ബസ്സുകാരുടെ വാദം. എന്നാൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, പോലീസിന്റെ കൃത്യനിർവഹണത്തിന് ഈ ബസ്സുകൾ തടസ്സം വരുത്തി, ഇതിനെ തുടർന്നാണ് ഇവരെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തി എന്ന് പറഞ്ഞ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. 2 പ്രതികളെയും ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്ക് ജാമ്യം നിഷേധിച്ചു എന്ന പേരിലാണ് ഇപ്പോൾ നിലവിൽ മിന്നൽ പണിമുടക്ക് നടക്കുന്നത്. ഈ പണിമുടക്ക് എത്ര സമയം വരെ തുടരും എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും പണിമുടക്കുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ ബസ്സുകാരുടെ തീരുമാനം. രാജീവ് പുതുക്കുടിയാണ് വിവരങ്ങളുമായി ചേർന്നത്.